രണ്ടാം വന്ദേ ഭാരതം സൂപ്പർ ഹിറ്റ്. ടിക്കറ്റ് എടുക്കാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരുന്ന 5 ദിവസത്തേക്ക് ഒരു ക്ലാസ്സിലും ടിക്കറ്റില്ല. സർവീസ് ആരംഭിച്ച കഴിഞ്ഞ ദിവസം തന്നെ 5 ദിവസത്തേക്കുള്ള ടിക്കറ്റ് തീർന്നിരുന്നു. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിന് 1 ഒക്ടോബർ വരെ ടിക്കറ്റില്ല. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിന് 2ാം തീയതി വരെയും ടിക്കറ്റ് ലഭ്യമല്ല. ആലപ്പുഴ റൂട്ടും മെച്ചപ്പെട്ട സമയക്രമവുമാണ് 2ാം വന്ദേഭാരതിനെ കൂടുതൽ ആകർഷിക്കുന്നത്. ആദ്യ വന്ദേ ഭാരതിന് ലഭിച്ച അതേ സ്വീകരണം തന്നെയാണ് 2ാം വന്ദേഭാരതിനും ലഭിക്കുന്നത്. എ സി കോച്ചിനേക്കാൾ പെട്ടെന്ന് ബുക്കിംഗ് പൂർത്തിയായത് എക്സിക്യൂട്ടീവ് കോച്ചിലാണ്. ഞായറാഴ്ച വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു മോദി സെമി ഹൈസ്പീഡ് ട്രെയിനിന് പച്ചക്കൊടി വീശിയത്. കാസർഗോഡ് തിരുവനന്തപുരം, തിരുവനന്തപുരം കാസർഗോഡ് സർവീസുകൾ തമ്മിൽ ടിക്കറ്റ് നിരക്കിൽ ചെറിയ വ്യത്യാസവുമുണ്ട്. ആദ്യ വന്ദേ ഭാരതിലും ഈ വ്യത്യാസമുണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന സർവീസിനാണ് നിരക്ക് കൂടുതൽ. കാസർഗോഡ് തിരുവനന്തപുരം യാത്രയ്ക്ക് ചെയർ കാറിൽ 1555 രൂപയും എക്സിക്യൂട്ടീവിന് 2835 രൂപയുമാണ്. തിരുവനന്തപുരം കാസർഗോഡ് യാത്രയ്ക്ക് ചെയർ കാർ 1515 രൂപയും എക്സിക്യൂട്ടീവിന് 2800 രൂപയുമാണ്. ആദ്യ വന്ദേ ഭാരതിന് സമാനമായി ആഴ്ചയിൽ 6 ദിവസമാണ് ട്രെയിൻ സർവീസ്. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്നും, ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ കാസർഗോട്ട് നിന്നും വന്ദേ ഭാരത് സർവീസ് നടത്തും. കേരളത്തിൽ സർവീസ് നടത്തുന്ന എക്സ്പ്രസ് മെയിൽ ട്രെയിനുകളിൽ ഏറ്റവും ചെറിയ വന്ദേ ഭാരതാണ് ഓറഞ്ച് നിറത്തിലുള്ള ട്രെയിൻ. സംസ്ഥാനത്ത് കൂടി ഓടുന്ന എക്സ്പ്രസ് മെയിൽ വണ്ടികളിൽ ഏറ്റവും ചെറുതാണ് 2ാം വന്ദേഭാരത്. 7 ചെയർകാറും 1 എക്സിക്യൂട്ടീവ് ചെയറുമാണ് സെമി ഹൈസ്പീഡ് ട്രെയിനിനുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.